ilah var illa ehliler ya. Dar, dar var ki. നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും. അല്ലടാ, സത്യം പറ, എന്തിനാ ഈ വേഷം കേട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്, എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതര ഉമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവും കാശ് വിട്ടു വരുന്നവരെ ഞാനിവിടെ എങ്ങനെയും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവ, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കിണറ്റിൽ ചാടിച്ചാവും. എന്തായി കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങൾ കാരണം നീ കിണറ്റിൽ ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പോയിക്കോ. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ടോ സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിയടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണ എടുത്തേ, ഒരു സന്തോഷ വാർത്ത പറയാം. സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങളാണ് അത് ചോദിച്ചതെന്ന്? അതൊന്നും എന്റെ മോൾ അറിയണ്ട, അതൊക്കെ നിന്റെ ഭയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്ന് മോള് ഒരു ലഡ്ഡു എടുത്തേ. എടുക്കും മോളെ. എന്താ ഇത്? പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവർ ചോദിക്കുന്നത് എന്താ തെറ്റ്? അതാരായാലും ശ്രീധരൻ ചോദിക്കില്ലേ? സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, കോയിത്തോ ബാത് ദേക്കത്തോ സിക്കന്ദറിയെ ശാദിക്കലേ മഞ്ജൂരി ദേഗ. അതെ, ഒന്നും കാണാ സിക്കന്ദറിന് സമ്മതിക്കുമോ? നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനോ അവൻ. ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം, പക്ഷേ അവൾക്കത് ഇഷ്ടല്ല. അതെന്താരും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സെക്കൻഡർ എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ഭയ്യയോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അങ്ങനെ തല്ലൊന്നും കേറില്ല. ഭ്രാന്ത, നിന്നോടില്ല സ്നേഹം മൂത്ത് മൂത്ത് ഭ്രാന്തായി. നിന്റെ ഭയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്.
എന്താ അയ്യേ, ഇതെന്ത് കൊലം? ഇവിടത്തെ കിളവൻ സർദാർ ജലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ, ലൗലിട്ടൊന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കരാ. ഇതെന്തായത്? മലയാളം അക്ഷര മലയാളോ? മേം പൂജാനോ ദോ സലാം തോ പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട, നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദം അല്ലേ? ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്, ഇത് വായിക്കാം. മേം പൂജാനോ ദോ സലാം ദോ പ്യാർ കർദാ ഹേ ഹം ഏക് ദുജേ ബഗേർ അസി സിന്ദാ നഹീ രഹീ സക്തേ ജേ ഉസ്തേ കർവാ ലിയാ നേ പൂജാ ദിയാ ബ്യാ കിസേ ഓർ നാൽ കീതാ ഥാ വോ സഡീ ബോത് ഹീ ദേഖ്നേംഗേ. ക്യാ നീ ആരാ? ഗബ്ബർ സിംഗോ? കക്ക കക്കാന്ന് വിളിക്കാൻ ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ, ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്? ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്, നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ, കടൽ നീറ്റെറിയടാ. തലയിലിട്ട് ഞോണ്ടാവലി. എന്താ ഇത്? സോനാരേ, ഏ ചോട്ടാ കാഗസുകേ, മേരാ പാസ് കുറോ കാഗസുകേ. എന്താ പട്ടി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ പൊട്ടൻ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്കി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പഴിങ്ങോട്ട് വന്നത്? കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ, ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും. പറഞ്ഞേക്കാം. കൊറച്ച് കറുത്തുപോയി, കൊറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലോ ചെയ്താ? ബുദ്ധി കേട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ. അവനെ കറിയില്ല, പഞ്ചാബിയാ.